ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ولا تمشي في الارض مرحا انك لن تخرق الارض ولن تبلغ الجبال طولا يا ادرنيرايا مؤمنينغله مؤمناتغله അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പാലിച്ച് തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത് മനുഷ്യർക്കിടയിൽ യഥാർത്ഥമായ തൗഹീദി പ്രബോധനം ചെയ്യാനും ഹലാലും ഹറാമുമൊക്കെ വ്യക്തമാക്കി കൊടുത്ത് നാളെ പരലോകത്ത് സ്വർഗം നേടാൻ മനുഷ്യരെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ്. പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന്റെ ദൗത്യവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അക്കാര്യം. യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക. വയുഹില്ലു ലഹും അത്തയ്യിബാത്തു വയുഹർരിമു അലൈഹിമുൽ ഖബാഇഥ്, ഹലാലായ കാര്യങ്ങൾ ഏതാണ് എന്നും ഹറാമായ നിഷിദ്ധമായ വൃത്തികെട്ട കാര്യങ്ങൾ എന്താണ് എന്നുമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരാനും കൂടി വേണ്ടിയിട്ടാണ്. ശേഷം അല്ലാഹു തആല പറയുന്നത് വയലഉ അൻഹും മിസ്റഹും വല്ലഗ്ലാൽ അല്ലത്തി കാനത്ത് അലൈഹിം, മനുഷ്യർക്ക് മേൽ കുടുങ്ങിക്കിടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. മനുഷ്യൻ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ബന്ധനം പോലെ, ഒരിടങ്ങേർ, പ്രയാസങ്ങൾ, അവന്റെ കഴുത്തിൽ കുടുങ്ങിക്കിടക്കുന്ന കുറെ കെട്ടുപാടുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ അഴിച്ചുകൊടുത്ത് അതിൽ നിന്ന് ആളുകളുടെ ഭാരം കുറക്കുക എന്ന ലക്ഷ്യത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനായത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പുതിയ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ മുസ്ലിങ്ങളായതിന്റെ പേരിൽ നമ്മളൊക്കെ അഭിമാനികളാണ്. പക്ഷേ മുസ്ലിം സമൂഹത്തിലെ പല ആളുകളും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കൊണ്ട്
പല നിലക്ക് അപമാനിക്കപ്പെടുന്ന സാഹചര്യം നമുക്കുണ്ടാകുന്നുണ്ട്. ഒരു ആത്മാർത്ഥതയോടുകൂടി ജീവിക്കുന്ന ഓരോ മുസൽമാനെയും വളരെ അപമാനിതനാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ പല ആളുകളുടെ ഇടയിൽ നിന്നും ഉണ്ടാകുന്നു. ആ പ്രവർത്തനങ്ങൾ കണ്ട് അതെല്ലാം മുസ്ലിമീങ്ങളുടെ പൊതു സ്വഭാവമാണ് എന്ന് വരുത്തി തീർക്കുകയും അതിന്റെ പേരിൽ മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്ന ആളുകൾക്ക് പോലും പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ നടന്നു വരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കെട്ടും കുടുക്കുമൊക്കെ അഴിച്ചു മാറ്റി സ്വസ്ഥമാവാനാണ് നമ്മളെ പ്രേരിപ്പിച്ചതും പഠിപ്പിച്ചതും. പക്ഷെ വീണ്ടും വലിയ ഭാരങ്ങളായി പല മാമൂലുകളും പല പ്രയാസങ്ങളും പല ആളുകളുടെ ജീവിത രീതികളും പല ആളുകളുടെ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സമൂഹത്തിലെ ഇടപെടലുകളും ഒക്കെ വലിയ മാനക്കേടുണ്ടാക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹലാലും ഹറാമും ആരാണ് നിശ്ചയിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചു, ഇന്നൽ ഹലാല ബയ്യിനുൻ വഇന്നൽ ഹറാമ ബയ്യിനുൻ. ഹലാൽ എന്താണ് ഹറാം എന്താണ് എന്നതൊക്കെ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്, വ്യക്തമാക്കപ്പെട്ട കാര്യങ്ങളാണ് എന്നാണ്. മാ അഹല്ലല്ലാഹു ഫീ കിതാബിഹി ഫഹുവ ഹലാൽ വമാ ഹറമ ഫഹുവ ഹറാമുൻ. അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിൽ ഹലാലാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹലാലാണ്, ഹറാമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹറാമുമാണ് എന്ന് കൃത്യമായി ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചിലയിടത്തൊക്കെ നമുക്ക് ഹറാമാണോ ഹലാലാണോ എന്ന് മനസ്സിലാത്ത ചില കാര്യങ്ങളുണ്ടാകും. അവിടെയൊക്കെ ചില അതിർവരമ്പുകളും ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. ചിലത് ഹലാലായ കാര്യങ്ങളായിരിക്കും, പക്ഷെ അതിൽ തന്നെ ചില പരിധികൾ വിട്ടാല് അത് ഹറാമിലേക്ക് പോകും. ഹലാലായ കാര്യങ്ങൾ, ഒരാൾക്ക് പാട്ടുപാടുക എന്നുള്ളത് ഹലാലായ കാര്യമാണ്, കൂടിപ്പാടുക എന്നുള്ളത് ഹലാലായ കാര്യമാണ്. പക്ഷെ അതോടനുബന്ധിച്ച് ഒരു വാദ്യഘോഷ പരിപാടികളും ആണും പെണ്ണുമൊക്കെ കൂടിക്കലർന്നുമൊക്കെ അത് ഒരു നൃത്തവും ഒക്കെ ആയിട്ട് വരികയാണെങ്കിലോ അതിൽ ഹറാമുകൾ കലർന്നു വരികയാണ്. ഞാൻ സൂചിപ്പിച്ച അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഹലാലായ സംഗതിയിൽ തന്നെ ഹറാമുകൾ കലർന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. നല്ല ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് നല്ല കാര്യങ്ങളാണ്, ആളുകൾക്ക് വിഭവം കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്, പുണ്യമുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ വെക്കുന്ന ചില കാര്യങ്ങൾ ഇസ്ലാം അനുവദിക്കാത്ത കാര്യങ്ങളായാലും ഹറാമായ കാര്യങ്ങൾ അതിൽ കടന്നുവരും. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ സൂചിപ്പിച്ചത് ഈ ഹലാലിലും ഹറാമിലും ഒക്കെ പോകോ അല്ലെങ്കിൽ അതിൽ പെട്ടുപോകോ അതിന്റെ പരിധികൾ ലംഘിക്കാതിരിക്കാൻ അള്ളാഹു തആല ചിലയിടത്തൊക്കെ ചില അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട്. തിൽക്ക ഹുദൂദുല്ലാഹ് ഫലാ തഖറബൂഹ. ചിലതൊക്കെ അള്ളാഹുവിന്റെ അതിരുകൾ നിശ്ചയിച്ചിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല എന്നാണ്. എന്താ പോയാലും എന്ന് വെച്ചാൽ പോകേണ്ടതില്ല എന്നുള്ളതാണ് അതിലുത്തരം. പോയാൽ പ്രയാസങ്ങൾ ഉണ്ടാകും, പലരും അതിന്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും, തിന്മകളിൽ വീണുപോകും. അവർ ആ തിന്മ ചെയ്തതിന്റെ പേരിൽ പല പ്രയാസങ്ങളും ഒരു ഉമ്മത്ത് എന്ന നിലക്ക് അനുഭവിക്കേണ്ടി വരും എന്നതുകൊണ്ടാണ് ഖുർആൻ അതിനെ കൃത്യമായി സൂചിപ്പിച്ചത്. ഖുർആൻ ഒന്നുകൂടി പറഞ്ഞു, മാ നഹയ്തുകും അൻഹു ഫജ്തനിബൂ. അള്ളാഹ് നിശ്ചയിച്ചതുണ്ട് അല്ലെങ്കിൽ അള്ളാഹു തആല നിരോധിച്ചതുണ്ട്, ഈ നിരോധിച്ച കാര്യങ്ങൾ നിങ്ങൾ വെടിയാന്നുള്ള അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. വമാമർത്തുക്കും ബിഹി ഫഖലൂ മിൻഹു മസ്തതഅതും. റസൂല പറഞ്ഞു, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് ചെയ്തോളൂ എന്ന് പറഞ്ഞ കാര്യങ്ങൾ സാധ്യമായ വിധത്തിലൊക്കെ നിങ്ങൾ ചെയ്യുകയും ചെയ്യുക, അതേസമയം നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനും പാടില്ല എന്നാണ്. അപ്പൊ ചിലർക്ക് തോന്നും ഇതൊക്കെ ചെയ്താൽ എന്താണ്, അങ്ങനൊക്കെ ഒരു നിയമമുണ്ടാവോ, ഇതൊക്കെ ഇപ്പൊ ഖുർആനിലുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഞാൻ ചെയ്യണോ, അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ്. പക്ഷെ മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞു, വമൻ യഅസില്ലാഹ വറസൂല വയതഅദ ഹുദൂദ യുദ്ഖിൽഹു നാരൻ ഖാലിദൻ ഫീഹാ വലഹു അദാബും മുഹീൻ. ആരെങ്കിലും അള്ളാഹു നിശ്ചയിച്ച അതിർത്തിയെ മറികടക്കാനാണ് ഉദ്ദേശമെങ്കിൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നരകമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത്തരക്കാർക്ക് മോചിതരാകാൻ കഴിയില്ല, വളരെ നിന്ദകരമായ ശിക്ഷ അവർക്കുണ്ടാകുമെന്ന് ഖുർആൻ നമുക്ക് താക്കീത് നൽകുന്നുണ്ട് പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് ഈ ഹലാലും ഹറാമിന്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. ചില ആളുകളുടെ പ്രവർത്തനം കണ്ടാ തോന്നും അവർ ഈ ഭൂമിയൊക്കെ വെട്ടിപ്പിടിച്ച് ആകെ അങ്ങോട്ട് സ്വന്താക്കി കളയാന്നുള്ള മോഹത്തിലായിരിക്കും. ചില ആളുകളുടെ നടത്തൊക്കെ കണ്ടാൽ എന്നുള്ള പറയുന്നുണ്ട് വളരെ കിബറോടുകൂടിയാണ് നടക്കുക.
അവന്റെ വിചാരം എന്താണ്? ആ ചോദിക്കുന്നുണ്ട്, വല തംശിഫിൽ അർളി മറഹ, നിങ്ങൾ ഭൂമിയിൽ ഒരിക്കലും ഔന്നത്യം കാണിച്ച് അഹന്ത കാണിച്ച് കിബിറോടുകൂടി നിങ്ങൾ നടക്കരുത് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള പ്രവണത നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അതാ നടത്തത്തിന്റെ രൂപം ഭാവമല്ല പറഞ്ഞത്, നമുക്കുള്ള ഒരു മനോഭാവത്തെ കൂടിയാണ് ഖുർആൻ അവിടെ പരിശോധിക്കുന്നത്. ലൻ തഹരിക്കല്ലർള ഇന്നക ലൻ തഹരിക്കല്ലർള വലൻ തബുലുഗൽ ജിബാല തൂല, ഈ ഭൂമിയൊക്കെ ഒരുപാട് ഇളക്കി മറിച്ചു പോകാൻ കഴിയില്ല. ആകാശ മുട്ട നിൽക്കുന്ന ഉയരം കൂടിയ ഒരു പർവ്വതത്തിൽ കീഴടക്കാൻ ചിലപ്പോൾ നിനക്ക് കഴിയില്ല, കാരണം അതെത്തിപ്പിടിക്കാൻ ചിലപ്പോൾ നിനക്ക് കഴിയില്ല എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വിചാരിക്കുന്നിടത്തല്ല കാര്യങ്ങൾ പോവുക എന്ന് മനസ്സിലാക്കാനും നമ്മൾ ആരാണ് എന്ന് ബോധ്യപ്പെടുത്താനും ഖുർആൻ പറയുന്ന ചില വർത്തമാനങ്ങളാണ്. നമ്മുടെ കയ്യിലെ പണം കൊണ്ടോ, നമ്മുടെ അധികാരം കൊണ്ടോ, നമ്മുടെ ഒരു മേൽക്കോയ്മ കൊണ്ടോ, നമ്മുടെ ഒരു തണ്ടും തടി കൊണ്ടോ ഒക്കെ ചിലപ്പോൾ നമുക്ക് എല്ലാത്തോടും സാധിച്ചു കളയാൻ എന്നുള്ള ഒരു തോന്നലുണ്ടാവും. അതിനെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഉമ്മത്തിന് സമുദായത്തിന് സമൂഹത്തിനൊക്കെ അതിന്റെ പേരിൽ ചീത്തപ്പേരും പരിക്കുകളും ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഇജ്ജത്തുള്ള ഒരു ഉമ്മത്താണ്, വളരെ ഇജ്ജത്ത് നൽകിയ ഒരു സമുദായമാണ് നമ്മൾ. ആർക്കാണ് ഇജ്ജത്ത്? ഖുർആൻ പറഞ്ഞു, വലില്ലാഹി ഇജ്ജത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ വലക്കിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ എന്ന്. അള്ളാഹ്ക്കാണ് ഇജ്ജത്ത്. അള്ളാഹ് ആര് തള്ളി പറഞ്ഞാൽ, അള്ളാഹ് എത്ര ആൾക്കാർ ചീത്ത പറഞ്ഞാൽ, നിങ്ങളുടെ പടച്ചവനോ ഒന്നിനെ പറ്റാത്ത പടച്ചവനാണെന്ന് പറഞ്ഞാലും അള്ളാഹ് പറഞ്ഞു വലില്ലാഹി ഇജ്ജ, അള്ളാഹുവിന് തന്നെയാണ് ഇജ്ജത്ത്. വലി റസൂലിഹി, അവിടുത്തെ പ്രവാചകനാണ് ഇജ്ജത്ത്. ആര് പ്രവാചകനെ തള്ളി പറഞ്ഞാലും പുച്ഛിച്ചാലും പരിഹസിച്ചാലും നിങ്ങളുടെ ദീനൊക്കെ ഒരു ആറാം നൂറ്റാണ്ടിൽ അപരിഷ്കൃതമായ സാധനമാണെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഭയപ്പെടേണ്ടല്ലേ? അള്ളാഹ് റസൂലിന് ഇജ്ജത്ത് ഉണ്ട് എന്ന് ഖുർആൻ പഠിപ്പിച്ചാണ്. പിന്നെ ആർക്കാണ്? വലിൽ മുഅ്മിനീൻ, അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾക്കും ഇജ്ജത്തുണ്ട് എന്നാണ്. പക്ഷെ ഇത് ആർക്കും മനസ്സിലാവില്ല. വലാക്കിന്നൽ മുനാഫിഖീന ലാ യഅലമുൻ, മുസ്ലിമാണോ ചോദിച്ചാ ആണ്, എന്നാ മുനാഫിഖാണോ ചോദിച്ചാ മുനാഫിഖാണ്. ഇത്തരത്തിൽ ഇസ്ലാമിന്റെ ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ ഉണ്ടാവും, പക്ഷെ ഈമാൻ ശരി കുറക്കാത്ത ആളുകളുണ്ടാവും, ദീനനുസരിച്ച് ജീവിക്കണം എന്ന് നിർബന്ധമില്ലാത്ത ആൾക്കാരുണ്ടാവും, എന്നാൽ അവരൊക്കെ ദീനിന്റെ ഭാഗമായി നടക്കുന്ന ആൾക്കാരായിരിക്കും. അത്തരത്തിലുള്ള ആളുകൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവർ, ഈ ഇജ്ജത്ത് എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു മുസ്ലിം സമുദായത്തിന്റെ മൊത്തം ഒരു സംഗതിയാണ്. അത് കളങ്കപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ, നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുക എന്നത് പ്രധാനമാണ്. പുതിയ കാലത്ത് നമുക്കിടയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വിവാഹ സമ്പ്രദായങ്ങൾ, വിവാഹ കർമ്മങ്ങൾ, വിവാഹ ആഘോഷങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ, ഒരു ഉദാഹരണം എന്നുള്ളതിൽ അത് മാത്രം എടുത്തു നോക്കിയാൽ അതിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വളരെ മോശമായ രീതിയിലുള്ള ചടങ്ങുകൾ ഇസ്ലാമിക വിവാഹം നടക്കേണ്ട സ്ഥലങ്ങളിൽ നടക്കുന്നു. ഇസ്ലാമികമായി നടക്കേണ്ട ഇത്തരം ചടങ്ങുകൾ, വളരെ പുണ്യകർമ്മമായി പവിത്രമായി കാണേണ്ട ചടങ്ങുകൾ വളരെ വൃത്തികെട്ട രൂപത്തിൽ നടക്കുന്നു. നമുക്ക് തന്നെ അറിയാം, കൂടുതൽ വിശദാംശങ്ങൾ അതിൽ പറയേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലയിടത്തും നോക്കും, അതിലൊക്കെ പോലീസ് കേസ് ഉണ്ടാകുന്നു, അടിപിടി കേസുകൾ ഉണ്ടാകുന്നു, മറ്റു മതസ്ഥരുടെ മുമ്പിൽ നമ്മൾ വളരെ മോശമായി ചിത്രീകരിക്കപ്പെടുന്നു, വളരെ മോശമായി ചിത്രീകരിക്കപ്പെടുന്നു. ഹൈന്ദവ മത അടിസ്ഥാനത്തിലൊക്കെ നടക്കുന്ന വിവാഹ ചടങ്ങുകൾ എത്ര ഭക്തിസാന്ദ്രമാണ്, അതിനൊക്കെ പങ്കെടുക്കുന്ന ആ സമയത്ത് അത് നടക്കുന്നതൊക്കെ എത്ര മനോഹരമാണ്, അല്ലെങ്കിൽ എത്രമാത്രം അവരതിന്റെ ആ പവിത്രതയെ ഉൾക്കൊള്ളുന്നു. അവരുടെ ഭക്ഷണശാലയിൽ ഒരുക്കുന്ന വിഭവങ്ങൾ എങ്ങനെയാണ്, അതിനുവേണ്ടി ആളുകൾ കഴിക്കാൻ പോണതിന് കാത്തിരിക്കുന്നതിന്റെയൊക്കെ അവസ്ഥ എന്താണ്. മുസ്ലിം സമുദായത്തിൽ ഏറ്റവും അധികം മാന്യതയും പവിത്രതയും ഒക്കെ കൽപ്പിക്കപ്പെട്ട ഇടങ്ങളിൽ വളരെ മോശമായ സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നു എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. നമ്മുടെ മുൻഗാമികൾ അതിലൊക്കെ കുറച്ചുകൂടിയൊക്കെ അടുക്കും ചിട്ടയൊക്കെ ഉണ്ടായിരുന്നു. പുതിയ കാലത്ത് എല്ലാം ആഘോഷിക്കുക, ഏത് നിമിഷവും ആനന്ദിക്കുക, പരമാവധി അർമാദിക്കുക, ഉല്ലസിക്കുക എന്നൊരു ഒരു തരത്തിലേക്ക് നമ്മുടെ സമൂഹം മൊത്തത്തിൽ പോവാണ്. അതിൽ മുഅ്മിനുകൾ എന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടെ ചില അതിർത്തികൾ ഹലാലും ഹറാമും ഒക്കെ കൈവിട്ടു പോവാണ്. അതിനെ സൂക്ഷിക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇസ്ലാമിലെ വിവാഹത്തിന് വലിയ സ്ഥാനമുണ്ട്, വലിയ പവിത്രതയുണ്ട്, വലിയ പുണ്യമുണ്ട്. കുടുംബവും സമൂഹവും ഒക്കെ ഒരാണിനെയും പെണ്ണിനെയൊക്കെ ജീവിതത്തിന് പര്യാപ്തമായ സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്, ഒരു സാർവത്രികമായ ഒരു അംഗീകാരം കൊടുക്കുകയാണ്, അവർക്ക് ആണിനും പെണ്ണിനും ഒരുമിച്ച് ജീവിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. അതിന്റെ കർമ്മങ്ങളും അതിന്റെ ചടങ്ങുകളും എല്ലാം ഹലാലാവണം. അതിൽ ഹറാമ് കലർന്നാലോ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവില്ല. മുസ്ലിം കുടുംബങ്ങളിൽ, മുഅ്മിനുകളുടെ കുടുംബങ്ങളിൽ, അവരുടെ ചടങ്ങുകളിൽ ഹറാമുകൾ കലർന്നു വരുന്നതിന് നമുക്കൊരു ജാഗ്രത വേണ്ടേ? അതുണ്ടാകേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ള പറഞ്ഞു, അൻ നിക്കാഹു സുന്നത്തി ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, നിക്കാഹ് എന്റെ ചര്യയിൽപ്പെട്ടതാണ്,
അപ്പൊ ആ ചരിയ എന്ന് പറഞ്ഞാൽ ഹലാലാവണം, ഹലാലായ രൂപത്തിലാണ് അതൊക്കെ നടക്കേണ്ടത്. അല്ലെങ്കിൽ എനിക്ക് വിവാഹമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിം ഉണ്ടോ? അങ്ങനെ മുസ്ലിം ഇല്ല. എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, ഞാൻ കഴിക്കൂല എന്ന് വാശി പിടിച്ചിട്ടൊരു മുസ്ലിം ഉണ്ടോ? ഇല്ല എന്ന് റസൂലുള്ള പറഞ്ഞേ. വിവാഹം അന്വേഷിക്കണം, വിവാഹിതനാകണം എന്നതാണ് ഇസ്ലാമിന്റെ താല്പര്യം. നടക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും, അത് വേറെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ ഓർമ്മിപ്പിച്ചു, റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്താണ് നമ്മൾ നടപ്പിലാക്കുന്നത്. അപ്പൊ അതിൽ ഇസ്ലാമിന്റെ ഒരു സംസ്കാരവും അതിന്റെ ഒരു മട്ടമൊക്കെ നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നമ്മൾ ഇണയെ കണ്ടെത്തി ഇണയെ തെരഞ്ഞെടുക്കുന്ന ഘട്ടം മുതൽ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ള പറഞ്ഞു ദീൻ എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് പലതിനും ആളുകൾ വിവാഹം അന്വേഷിക്കും, പല രൂപത്തിൽ അന്വേഷിക്കും. അതൊക്കെ അന്വേഷണങ്ങളാവാം, പക്ഷേ അതിലൊക്കെ ഒരു പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്തിനാണ്? മതബോധവും മതത്തിന്റെ പരിഗണനയുമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക സംസ്കാരം ഉൾക്കൊള്ളാൻ കഴിയുന്നവരായിരിക്കണം എന്നുള്ളതാണ്. ചില ആളുകളുണ്ടാവും ഭർത്താവിനെ സ്വീകരിച്ചു, പക്ഷെ ഭർത്താവിനെ പറ്റി അന്വേഷിച്ചില്ല. ഭാര്യയെ സ്വീകരിച്ചു, ഭാര്യയെ പറ്റി അന്വേഷിച്ചില്ല. കൂട്ടിക്കൊണ്ടതിനു ശേഷമാണ് ഇത് ഒത്തുപോകാത്ത പ്രശ്നങ്ങൾ. ഇസ്ലാമികമായി നമസ്കാരം അറിയില്ല, ഇസ്ലാമിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല, ദീൻ അറിയില്ല, മക്കളെ വളർത്താൻ അറിയില്ല, അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഇങ്ങനെയൊക്കെയുള്ളതാകുമ്പോ എങ്ങനെയാണ് ഒരു മുസ്ലിം കുടുംബം രൂപപ്പെടുക? അതുകൊണ്ട് അത് വളരെ ഗൗരവത്തിൽ ആലോചിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു. ഇണയെ മാന്യമായി തെരഞ്ഞെടുക്കാൻ പറഞ്ഞു. വിവാഹം എന്ന് പറയുന്നത് ആരുടെയൊക്കെ അവകാശമാണ്? ആ കുട്ടിയുടെ രക്ഷിതാവിന്റെ കൂടി അവകാശമായിട്ടാണ് ഇസ്ലാം പറഞ്ഞത്. പെണ്ണിന്റെ വാപ്പക്കൂടി അതിൽ ഉത്തരവാദിത്തമുണ്ട്, അയാളുടെ അവകാശമാണ് വിവാഹം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അത് ഇല്ലാതായാൽ ഇസ്ലാമിൽ വിവാഹം സഹീഹാവൂല. പാപ്പ നിങ്ങളെ എനിക്ക് ആവശ്യമില്ല, പാപ്പ ഇല്ലാതെ കൂടെ രജിസ്ട്രേഷൻ വിവാഹം നടക്കും. നിങ്ങൾ സൗകര്യമുള്ളവരൊക്കെ വന്നാൽ മതി, സൗകര്യമുള്ളവർ കൂടിയാൽ മതി, അല്ലെങ്കിൽ പാപ്പ എന്നുള്ളവർക്ക് നിങ്ങൾക്കൊന്നും ഇന്നത്തെ കാലത്ത് ഒരു പ്രസക്തി ഇല്ല എന്നൊക്കെ കോടതി വരാന്തകളിൽ പിന്നെ ഉപ്പയുടെയും ഉമ്മയുടെയൊക്കെ മുഖത്ത് നോക്കി പറയുന്ന പെൺകുട്ടികൾ മുസ്ലിം സമൂഹത്തിന്റെ ബാനറിലാണ് ജീവിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള വളരെ ഗൗരവമായ സാഹചര്യത്തിലൂടെ കൗമ പോവാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കുടുംബം നമ്മുടെ ചുറ്റുപാട് പരമാവധി നമ്മൾ നോക്കുക എന്നുള്ളതാണ്. എന്നിട്ടും കൈവിട്ടു പോണതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി അലല്ല, തവക്കുൽ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരെയും ശരിയാക്കി എടുക്കാൻ നമുക്ക് കഴിയില്ല. ഖുർആൻ തന്നെ അത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം, മകനെ ശരിയാക്കാൻ നോക്കി പക്ഷെ നടന്നില്ല. അലല്ല, പടച്ചോനിലേക്ക് വിടുക എന്നുള്ളതാണ്. ഭാര്യ അല്ലെ ശരിയാകാൻ നോക്കി, നടന്നില്ല, വിടുക എന്നുള്ളതാണ്. ചിലതൊക്കെ അങ്ങോട്ട് തിരിച്ചു മറിച്ചൊക്കെ ഉണ്ടാവും. പരമാവധി നമ്മൾ നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കുക എന്നുള്ളിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിവാഹം വലിയില്ലാതെ ഒരു നിക്കാഹും സഹിയാവൂല, കൃത്യമാണ്, വ്യക്തമാണ്. ഇത് നമ്മുടെ മക്കളെ കൃത്യമായി പഠിപ്പിക്കേണ്ടതില്ലേ? പുതിയ തലമുറക്ക് ഇതിലൊക്കെ ഒരു ഇതൊക്കെ ഒരു കെട്ടുപാടായി തോന്നുകയാണ്. ഇതിന്റെ പവിത്രത ഒക്കെ വിട്ടിട്ട് ഇതൊക്കെ ഒരു ഇടങ്ങേറുപിച്ച പരിപാടിയാണ്. രാവിലെ കാണുന്നു, വൈകുന്നേരം ഒരു ചായക്ക് കാണുന്നു, അതിനുശേഷം രാത്രി ഒന്നിച്ച് ജീവിക്കുന്നു, രണ്ടു ദിവസമൊക്കെ ജീവിച്ച് പിന്നെ അതാക്കനെ വേണ്ടാന്ന് വെക്കുന്നു. ഇങ്ങനെയൊക്കെ മതി എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോവാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പവിത്രമായ ഒരു ഇബാദത്ത് പോലെ കാണേണ്ട കാര്യമാണ് നിക്കാഹ് എന്നൊക്കെ പറയുന്നത്. സുല്ലാഹി സ്വലം പറഞ്ഞു, വിധവയായ ഒരു പെണ്ണാണെങ്കിൽ അവളോട് നീ രണ്ടാമത്തെ വിവാഹത്തിന് സമ്മതം ചോദിക്കണം, അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ഒരു ഉത്തരവാദിത്തമുള്ള പെണ്ണാണെങ്കിൽ അത് പറയട്ടെ. അവര് ഇനിയൊരു നാണം കൊണ്ടോ ഒരു ലജ്ജ കൊണ്ടോ ഒക്കെ പറയാൻ മടിയുള്ളെങ്കിൽ അവരൊരു അനുമതിയെങ്കിലും വാങ്ങണം, അവരുടെ സമ്മതം വാങ്ങണം. പെൺകുട്ടിയുടെ സമ്മതം നിക്കാഹിന്റെ നിർബന്ധമാണ്. അതുപോലെ തന്നെയാണ് വലിയിന്റെ നിക്കാഹ് ചെയ്തു കൊടുക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്. അത് രണ്ടും പരിഗണിക്കണം. പിന്നീട് അന്വേഷണം വളരെ കാര്യക്ഷമമായി അന്വേഷിക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കാണാൻ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു അൻസാരി സഹാബി വന്നിട്ട് പറഞ്ഞു, റസൂലെ എനിക്ക് എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ ഇഷ്ടമാണ്, എനിക്ക് അവളെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്, എനിക്ക് പിന്നെ പറ്റിയിട്ടുണ്ട് ആ കുടുംബത്തെ എന്ന് പറഞ്ഞു. റസൂലുള്ള ചോദിക്കുന്നുണ്ട്, അവളുടെ വിവരങ്ങൾ കൂടുതൽ നിനക്കറിയോ, നീ അവളെ നന്നായി അവരെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണ്ട്, കാണാൻ വേണ്ടി പറയണം. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല പ്രവാചകരെ, ഒരാളിങ്ങനെ പറഞ്ഞാണ് ദീനൊക്കെ ഉള്ള ഒരു കുടുംബമാണ്, നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പോ, എന്നിട്ട് അവളെ നീ കാണ് എന്നാ പറഞ്ഞു. കാണല് ഒരു സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. കാണാതെ കേട്ടറിവിന്റെ പേരിൽ വിവാഹിതരാകേണ്ട ആവശ്യം ഇല്ല എന്നാണ് ദീൻ പഠിപ്പിക്കണേ. പോയി കാണാം, അതൊക്കെ ചെയ്യാം, അത്തരം കാര്യങ്ങളൊക്കെ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. അപ്പോ അത് നമ്മള് ചെയ്യുന്നോട് തെറ്റൊന്നും ചെയ്യാം. അപ്പൊ ആര് കാണണം എന്നുള്ളതാണ് പിന്നെ പ്രശ്നം. ആരാണ് പെണ്ണിനെ കാണേണ്ടത്? പെണ്ണ് കാണാൻ പോകുമ്പോ ആരാ പോകേണ്ടത്? കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കണം, വരം പോണം, വരന്റെ ബാപ്പക്കും അമ്മക്കൊക്കെ പോവാം, സഹോദരിമാർക്കൊക്കെ പോവാം,
നമ്മൾ സുഹൃത്തുക്കളൊക്കെ കൂട്ടിയാണ് പോണത്, അത് ആ കുടുംബമായിട്ടൊക്കെ സംസാരിക്കാനും ഇത്തരത്തിലൊരു ധൈര്യത്തിനൊക്കെ കൂട്ടാം. പക്ഷെ അയാൾ പോയിട്ട് പെണ്ണ് കാണണമെന്നുണ്ടോ, അയാൾ പെണ്ണിനെ കുറിച്ച് അഭിപ്രായം പണയുന്നുണ്ടോ? അങ്ങനെ ഒരു ചടങ്ങില്ല ഇസ്ലാമിൽ. യഥാർത്ഥത്തിൽ പെണ്ണ് കാണേണ്ടത് പുയ്യാപ്പളന്, ആരാണോ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അയാൾക്കാണ് കാണാനുള്ള അനുമതി, അന്യരായ ആളുകൾ അത് കാണിക്കേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ നമ്മളൊരു ലിബറൽ ഇങ്ങനെ കാലഘട്ടത്തിലൂടെ പോകുമ്പോ ഒരു അഞ്ചെട്ട് പത്ത് ആള് വന്നിട്ട് എല്ലാ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഉറപ്പുകൊടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് നീങ്ങാണ്. അത് വലിയ ഭിത്തനകൾ നാട്ടിൽ ഉണ്ടാക്കും എന്നതുകൊണ്ടാണ് ഇസ്ലാം അവിടെയൊക്കെ വരമ്പ് നിർണയിച്ചിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടാലും ഇനിയിപ്പോ കണ്ടിഷ്ടപ്പെട്ടു, അവർ വധൂവരന്മാരായോ ഇല്ലല്ലോ, കാണാൻ പോയി കണ്ടിഷ്ടപ്പെട്ടു. കല്യാണത്തിനൊരു നിശ്ചയം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്, അത് നല്ലതാണ്, ഒരു ഷൂറയാണ്. അത് എങ്ങനെ വേണം, എന്തിനു വേണം എന്നുള്ളതിൽ ആ നിശ്ചയം കഴിഞ്ഞാൽ പെണ്ണിനും ആണിനും സംസാരിക്കാനോ ഇടപഴകാനോ ഒക്കെ ഉള്ള അവസരമായോ ഇല്ല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുമോ? അവർക്ക് ഒരുമിച്ച് ഇടപഴകാൻ പറ്റുമോ? അവർക്ക് ഒരുമിച്ച് ഒരു അപ്പുറപ്പുറം ജ്യൂസ് കുടിക്കാൻ പറ്റുമോ? ഒരു മൊബൈലൊക്കെ സമ്മാനമായിട്ട് വാങ്ങി കൊടുത്ത് അനിയന്ത്രിതമായി സംസാരിക്കാൻ പറ്റുമോ? ഇസ്ലാമിയ ഒരു കല്യാണ നിശ്ചയം കഴിഞ്ഞോട് കൂടിയിട്ട് അതൊന്നും ഹലാലാക്കിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതൊക്കെ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് അതിപ്പോ ഏതായാലും നിശ്ചയിച്ചു കഴിഞ്ഞല്ലോ, ഇനിയൊക്കെ ആയിക്കോട്ടെ എന്നുള്ളിടത്തേക്ക് വരികയാണ്. അങ്ങനെ നിശ്ചയിച്ചുറപ്പിച്ച് ഒരുപാട് മിഠായികൾ കൊണ്ടുകൊടുത്ത് ഒരുപാട് ഹദിയകൾ കൈമാറി എത്രയെത്ര ബന്ധങ്ങളാണ് ഈ കൂടിയിരിക്കലുകളിൽ വഷളായി പോയത്, പിരിഞ്ഞു പോകേണ്ടി വന്നത്. പിന്നെ ഈ കൊടുത്തൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് വേറെ പത്ത് വേണം. നമ്മൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങൾ, ഹലാലും ഹറാമും, ഹദൂദുകൾ, അതിർത്തികൾ ഓരോന്നിലും ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കുക, നമ്മുടെ മക്കളെയും കൃത്യമായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിക്കാഹിന് മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇസ്ലാമിക നിയമനിർദ്ദേശങ്ങളെ പാലിക്കാൻ തയ്യാറാവുക എന്നതാണ്. വിവാഹം എന്ന് പറഞ്ഞാല് നമ്മുടെ ബന്ധങ്ങളൊക്കെ കൂട്ടിച്ചേർക്കേണ്ട കാര്യമാണ്. ചിലതൊക്കെ ചില പിണക്കങ്ങളോ വിഷമങ്ങളൊക്കെ നിൽക്കണമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു വിവാഹം ഒരു സന്തോഷമൊക്കെ വരുമ്പോ നമുക്കത് ചേർത്ത് പിടിക്കാൻ കഴിയണം. അത് കൂട്ടിപ്പിടിച്ച് നന്നാകാനൊക്കെ ഉള്ള ഒരവസരമാണ്. തലേ ദിവസമൊക്കെ നമ്മുടെ അതിൽ ബന്ധപ്പെട്ട ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും കാര്യങ്ങൾ നിർവഹിച്ചൊക്കെ കൊടുക്കുക എന്നുള്ളൊരു മനോഹരമാണ്. പക്ഷേ പലപ്പോഴും വിവാഹം കഴിയുമ്പോഴാണ് പല കുടുംബങ്ങളും തെറ്റാറുള്ളത്. കണ്ടില്ല, മുണ്ടിയില്ല, പറഞ്ഞില്ല, വന്നില്ല എന്നൊക്കെ പരിഭവങ്ങളും പരാതികളുമായി ഇസ്ലാം നിശ്ചയിച്ച ഈ കൂട്ടിയിണക്കത്തിൽ പല പണക്കങ്ങളും രൂപപ്പെടുകയാണ്. എങ്ങനെയാണ് മുഅ്മിനുകൾക്ക് സാധിക്കുക? അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തലേ ദിവസം എന്ന് പറയുന്നത് പ്രത്യേകമായ ചടങ്ങുകളൊന്നുമില്ല. ആ ബന്ധുക്കളും കുടുംബങ്ങളൊക്കെ കൂടി അതൊന്ന് അതിന്റെ ആഹ്ലാദവും സന്തോഷമൊക്കെ പങ്കുവെക്കുന്ന ദിവസമാണ്. അന്ന് നമ്മൾ പല നൃത്ത ആഘോഷ പരിപാടികൾ വെക്കും. മദ്യം വിളമ്പുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. പലയിടത്തും മയക്കുമരുന്നുകൾ ഉണ്ടാകുന്നു. പലയിടത്തും അയൽവാസികൾക്കോ നാട്ടുകാർക്കോ ബുദ്ധിമുട്ടാവുന്ന തരത്തിലുള്ള വലിയ ഗാനമേളകൾ, വലിയ വാദ്യഘോഷ പരിപാടികളൊക്കെ വെച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ചിലയിടത്ത് അതിന്റെ പേരിൽ വഴക്കുകൾ ഉണ്ടാകുന്നു, അടിപിടികൾ ഉണ്ടാകുന്നു. പവിത്രമായി കാണുന്ന ഒരു സാഹചര്യത്തെ നമ്മളിങ്ങനെ ആഘോഷത്തിന്റെ പേരിൽ ഇങ്ങനെ വഷളാക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടോ, ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുദാറു അലൈഹാ ബിൽ ഖംറ്, കള്ളു വിളമ്പുന്ന ഒരു സദസ്സിൽ നിങ്ങൾ പോയിരിക്കരുത് എന്ന് പറഞ്ഞു. ഞാനവരെ കൂടി ഇരുന്നിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളൂ, ഞാൻ സോഡയെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കമ്പനി കൊടുക്കാൻ അത്തരത്തിൽ സദസ്സിൽ നിങ്ങൾ ഇരിക്കരുത് എന്ന് വളരെ കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. വേണ്ടാത്തരങ്ങൾ നടക്കും, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു കൊടുക്കുക, തടയാൻ പറ്റുമെങ്കിൽ തടയുക, അല്ലെങ്കിലോ മനസ്സിൽ ഒരു അനിഷ്ടെങ്കിലും കാണിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഫൈലം തസ്തതിയു ബിഖൽബിഹി എന്ന് പറഞ്ഞു, ഹൃദയം കൊണ്ടെങ്കിലും ഒരു അനിഷ്ടം അതിന് പ്രകടിപ്പിക്കാനുള്ള ഈമാൻ നമുക്ക് ബാക്കിയുണ്ടാകണം എന്നുള്ളതാണ്. പല കല്യാണങ്ങളും തുടങ്ങി ഇങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വെറുപ്പ് സൃഷ്ടിക്കപ്പെടും. എത്ര മനുഷ്യരായിരിക്കും അങ്ങനെ ശപിച്ചും അങ്ങനെ പ്രാഗിയൊക്കെ ഇറങ്ങിപ്പോകുന്നത്. അതിനുള്ള കല്യാണങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? നമ്മുടെ മക്കളെയും കല്യാണത്തിനെയും ഒരു പ്രാർത്ഥനാ നിർഭരമായ ഒരു ബർക്കത്ത് കിട്ടേണ്ട ഒരു സാഹചര്യത്തെ വളരെ മോശമായി മനസ്സിൽ കണ്ടും കേട്ടും പരിതപിച്ചും ഈ ഉമ്മത്തിന്റെ പോക്കിൽ സഹികെട്ടും അതിനെതിരെ പ്രാർത്ഥിച്ചും ഇറങ്ങിപ്പോകുന്ന മനുഷ്യരെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? ആലോചിക്കേണ്ടതുണ്ട് എന്നതാണ്. പറ്റിപ്പോകുന്ന കാര്യങ്ങൾ ഉണ്ടാകും. തിരുത്തേണ്ടത് ഒരു മഹല്ലും ഒരു ഉമ്മത്ത് എന്ന നിലക്ക് നമ്മളാണ്, അല്ലെങ്കിൽ ഒരു മുസ്ലിം ഉമ്മത്ത് എന്ന നിലക്ക് നമ്മൾ മൊത്തത്തിലാണ്. ഇത് പരമാവധി നമുക്ക് തിരുത്താൻ പറ്റുന്നിടത്തോളൊക്കെ നമ്മൾ തിരുത്തി റെഡിയാകുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവര്. കല്യാണത്തിന്റെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്താണ്? നിക്കാഹാണ്. ഇപ്പോഴത്തെ കല്യാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്താണ്? നിക്കാഹാണോ?
നിക്കാഹാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നിക്കാഹ് എന്ന് പറഞ്ഞാൽ അതൊരു ചടങ്ങായിട്ടാണ് കഴിഞ്ഞു കിട്ടിയാൽ മതി, എന്തോ ഒരു എടങ്ങാറമിച്ച പരിപാടിയാണെന്നാണ് ആൾക്കാരെ വിചാരം. അതാണ് കഴിഞ്ഞാൽ എല്ലാം ആകാം എന്നുള്ള ഒരു ലൈസൻസായി ആൾക്കാർ മാറുകയാണ്. നിക്കാഹിനൊക്കെ പലപ്പോഴും വിളിക്കപ്പെടുമ്പോൾ സങ്കടം തോന്നും, അരമണിക്കൂർ നല്ലൊരു ദഅവത്ത് നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ വിളിക്കുക. പക്ഷെ തലേന്ന് വിളിക്കുമ്പോൾ പറഞ്ഞു സമയം ഉണ്ടാവും എന്നറിയില്ല, ഒരു 20 മിനിറ്റ് മതിയാവട്ടോ എന്ന് പറയും. നമ്മൾ ആ പന്തലിലെ ഉൾക്കണ്ടെത്തുമ്പോൾ പറയും സമയം ഭയങ്കര ബുദ്ധിമുട്ടാണ്, പുയാപ്പളുടെ കൂടെ വന്നവരൊക്കെ ഭയങ്കര സംഭവങ്ങളാണ്, ഒരു 10 മിനിറ്റ് മതി എന്ന് പറയും. നമ്മൾ ആ സ്റ്റേജിൽ കണ്ട് കയറുമ്പോൾ പറയും സമയം ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് മറ്റുള്ള കൂടി പോകണ്ടേ, ഒരു 5 മിനിറ്റ് ആക്കിയാൽ വലിയ സൗകര്യം ഇനി എന്ന് പറയും. എന്തിനാ നമ്മളിത് നടത്തണത്? അങ്ങനെ ഒരു നിർബന്ധം നിക്കാഹിന്റെ ഖുതുബക്കില്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇന്ന കാര്യമായിട്ട് പറയില്ല, പൊതുവെ ഖുതുബാക്കൾ ഖതീബുമാരുടെ ഒരു മനസ്സിന്റെ വികാരമാണ് ഞാൻ പറയണത്. ആളുകൾ ക്ഷണിക്കണ്ടല്ലോ, ശരിക്കും ബാപ്പ കൈയൊടിച്ച് വരനെ പിടിച്ചിട്ട് ഇതാ ഈ അള്ളാന്റെ നാമത്തിൽ ഇത്ര സംഗതിയിൽ ചെയ്യുകയാണെന്ന് നിക്കാഹ് ചെയ്തു കൊടുത്താൽ മതി, അത്രയും നിക്കാഹ് സഹിയാൻ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ എന്തിനാണ് ഒരു ഖുതുബത്തുൽ ഹാജ്ജ ഒരു സാന്ദർഭികമായ ഒരു വസീയത്ത് കൊടുക്കുന്നത്? എന്തിനാണ്? ആ സന്ദർഭത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഓർമ്മ ഉണ്ടാകാനും കൂടി ആളുകൾക്ക് തന്നെ ദീനിന്റെ മഹാസനികൾ പരിചയപ്പെടുത്താനും, മുസ്ലിം അല്ലാത്തവരോ ഇസ്ലാമിനെ കൃത്യമായി മനസ്സിലാക്കാത്ത ആളുകൾക്കൊക്കെ ഒരു ദഅവത്ത് എന്നുള്ളതിലേക്കാണ്. ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം, ഇതാണ് ഇസ്ലാം നിക്കാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതാണ് ഭാര്യയും ഭർത്താവും ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എന്തിനാണ്? അതൊരു ഉത്ബോധനത്തിന്റെ ഭാഗമാണ്, റസൂൽ പ്രോത്സാഹിപ്പിച്ച സംഗതിയാണ്. നമുക്ക് അതിനൊന്നും സമയമില്ലെങ്കിൽ എന്തിനാ അങ്ങനെ വെക്കണതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മള് അതിനൊക്കെ ഒരു ഗൗരവം കാണേണ്ടതുണ്ട്. ആകെ 10 മിനിറ്റ് 1/2 മണിക്കൂറാണ് ആ ചടങ്ങുണ്ടാകുക. അത് കഴിഞ്ഞ് ഭക്ഷണം കൂടി പോയി, ആർക്കും പരാതി ഉണ്ടാവില്ല. ഗാനമേള കൂടി പോയി, ആർക്കും പരാതി ഉണ്ടാവില്ല. പെണ്ണ ഓഡിറ്റോറിയത്തിന്റെ തലക്കെന്ന് സ്റ്റേജ് മരത്തുന്നേരെ സമയം കൂടി പോയി, പാട്ടൊരു 5-6 പിന്നെ വരി കൂടി പോയി, ആർക്കും പരാതി ഉണ്ടാവില്ല. പക്ഷെ നിക്കാഹ് 5 മിനിറ്റ് കൂടിയാൽ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര പരാതിയാണ്. പുയാപ്പള വരാൻ വയ്യ, ആർക്കും പരാതിയില്ല, ഭക്ഷണം കഴിക്കാൻ തിരക്കില്ല. എന്നാ ഖതീബോ മൗലവിമാരോ മുസ്ലിയാക്കന്മാരോ വൈകിപ്പോയാൽ ഭയങ്കര പരാതിയാണ്. നമ്മുടെ മനോഭാവം പ്രിയപ്പെട്ടവരെ മാറ്റേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഇതിനെ മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ അടുത്ത തലമുറ ഇതൊക്കെ വിട്ടുപോകുന്ന ഒരു സാഹചര്യം വരും എന്നതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. കല്യാണ ദിവസം എന്ന് പറയുന്നത് അതൊരു ബർക്കത്തിന്റെ സമയമാണ്. നിക്കാഹ് എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രാർത്ഥന, കുടുംബങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ എല്ലാവരും ചേർന്ന് അവർക്ക് വേണ്ടി ആശീർവാദങ്ങൾ ചൊരിയാണ്. അള്ളാഹു ഈ ബർക്കത്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാണ്. ആ പ്രാർത്ഥനയോളം വരുന്ന വലിയ മൂല്യമുള്ള സമ്മാനം ഒന്നും ഇവിടെ നടക്കാനില്ല. അതൊക്കെ സുന്നത്തിന്റെ കാര്യങ്ങളാണ്. അതന്നെ എല്ലാം കൂടി ചേരുമ്പോൾ ഒരു ബർക്കത്ത് ഉണ്ടല്ലോ, അതുണ്ടാകണം. സൂള പറഞ്ഞാൽ ഇന്നമാ ബുഇസ്തു മകാരിമുൽ അഖ്ലാഖ്, ഞാൻ സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നിയുക്തമായിട്ടുള്ളത്. ഫലിക്രിം ലൈഫഹു, നിങ്ങൾ അതിഥികളെ മാനിക്കണം, ആദരിക്കണം എന്ന് പറഞ്ഞാണ് നമ്മൾ വീട്ടിലേക്കോ പരിപാടിയിലേക്കോ വിളിച്ചു വരുത്തുന്ന ആളെ വളരെ മാന്യമായി സൽക്കരിക്കുകയും അയാളെ വേദനിപ്പിക്കാത്ത രൂപത്തിൽ പറഞ്ഞേക്കാനും കഴിയണം. പക്ഷെ പലപ്പോഴും നമ്മുടെ കല്യാണ സദസ്സിൽ നിന്ന് പലരും ഇറങ്ങിപ്പോവാണ്, ആവാസങ്ങൾ സഹിക്ക വയ്യാതെ ഇറങ്ങിപ്പോവാണ്, വേദനകൾ സഹിച്ച് ഇറങ്ങിപ്പോവാണ്. വരന്റെ വരവുണ്ട് എന്ന് പറയുമ്പോൾ ബേജാറാകുകയാണ് പലപ്പോഴും. അത്തരത്തിലുള്ള ഒരു കല്യാണത്തിന് ഒരു മോശമായി പുച്ഛമായി ഇതര സമൂഹം കാണുന്ന നിലക്കെത്താണ്. പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും ചെരുപ്പ് മാല അണിയിച്ചും JCB കൊണ്ടുവന്നും വസ്ത്രം ഊരിയുമൊക്കെ നമ്മുടെ കല്യാണ സദസ്സുകൾ എത്ര അലങ്കോലമായിട്ടാണ് പോകുന്നത്. വരുന്നവരോട് മാന്യമായി അവരെ സൽക്കരിക്കണമെന്നും മാന്യമായി അവരെ പിരിച്ചയക്കണം എന്നൊക്കെ പറഞ്ഞ റസൂലിന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുക എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. റസൂൽ പറഞ്ഞ ഒറ്റ വചനയിൽ പറയാനുള്ളൂ. എന്താണ് വചനം? ഇതാലും തസ്തഹി ഫസ്നഅ അശീത, നിനക്ക് ലജ്ജയില്ലേ, നീ തോന്നിയ പോലെ ജീവിച്ചോ എന്ന് പറയുന്നുണ്ടല്ലോ റസൂലുള്ള. അത് അങ്ങേയറ്റാണ് ആ വർത്താനം എന്ന് പറയുന്നത്. ചില ആളുകൾ അതിലേക്ക് പോകും. ആ പോക്കിൽ നമ്മളെല്ലാവരും എന്റെ കൂടെ പോയാലോ പ്രിയപ്പെട്ടവരെ? നമ്മൾക്കൊരു ഒരു ബ്രേക്ക് വേണ്ടതിലൊക്കെ ഒരു പിടുത്തം നമുക്ക് വേണം. അതിന് നമ്മുടെ യുവതി യുവാക്കൾ വിവാഹിതരാകാൻ നിൽക്കുന്നവർക്ക് അതിലൊരു ഒരു രേഖ വേണം. എന്റെ വിവാഹം എങ്ങനെയാകണം, നമുക്കൊരു ഒരു കാഴ്ചപ്പാട് വേണം, ഇസ്ലാമികമാവണം, അതിന് ബർക്കത്ത് കിട്ടണം എന്ന് വേണം. രക്ഷിതാക്കൾ അവരെ അതിനാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. അല്ല ഇത് വേണമെന്ന് പറയുമ്പോൾ അതിനൊക്കെ കയറുടി വിടുന്ന ഒരു തരത്തിലേക്ക് പോയാൽ നമ്മുടെ ഉമ്മത്തിന്റെ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു പോകും. ഞാൻ സൂചിപ്പിക്കുന്നത് മുജാഹിദ് കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. വളരെ ലളിതമായ വിവാഹം, മാന്യമായ സൽക്കാരങ്ങൾ വളരെ അതവോടുകൂടിയൊക്കെ അതിന് പോയിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്തായി കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ മൊത്തത്തിൽ തന്നെ ഈ ഒരു ട്രെൻഡിന്റെ ഭാഗമാകുന്ന ഒരു രൂപം വരുന്നുണ്ട്. ട്രെൻഡൊക്കെ നല്ലതാണ്, പക്ഷെ അതിൽ ഹലാലായതും ഹുദൂദുകൾ അതിർത്തികളും പ്രിയപ്പെട്ടവരെ നമ്മള് കാലത്തിന്റെ മാറ്റം
വാക്യത്തിനനുസരിച്ച് ശ്രദ്ധിക്കണം എന്നതാണ് മൊത്തത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. നമുക്ക് രക്ഷിതാക്കൾക്കും മക്കൾക്കും ഒക്കെ കൂടിയിരിക്കുമ്പോഴാണ് അത് സാധ്യമാവുക. ഒരു ഇസ്ലാമികമായ കുടുംബ ജീവിതത്തിന്റെ തുടക്കമാണ് വിവാഹം എന്ന് പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾക്കൊറ്റേ കാര്യം ചെയ്യാവൂ. ഖുർആൻ എന്ത് പറയുന്നു, പ്രിയ റസൂൽ എന്ത് പറയുന്നു, അവിടെയാണ് എല്ലാ നിഅമത്തും ബർക്കത്തും കിടക്കുന്നത്. അതിലേക്ക് നമ്മൾ മടങ്ങിയാൽ അതൊക്കെ സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മയൊക്കെ അത്തരത്തിൽ ദീനിന്റെ മാർഗത്തിൽ അല്ലാഹു തആല ഉറപ്പിച്ചു നിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് സ്വർഗം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ അല്ലാഹുവും റസൂലും എന്ത് പഠിപ്പിച്ചു എന്നത് കൃത്യമായി മനസ്സിലാക്കി അത് പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് അതിന് സാധ്യമാവുക. ആ നിലക്കൊക്കെ നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ മദ്രസ വളരെ നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്കറിയാം നല്ല റിസൾട്ടാണ് നമ്മുടെ മദ്രസയിലൊക്കെ. മദ്രസയുടെ പി ടി എ കമ്മിറ്റിയും നമ്മുടെ മഹൽ കമ്മിറ്റിയൊക്കെ മദ്രസ കുറച്ചുകൂടി കാലോചിതമാക്കാനും പുതിയ ആധുനിക സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്ന് കുട്ടികളുടെ ഖുർആൻ പാരായണവും അതിന്റെ മനഃപ്പാടവും അതിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് ഒരു സ്വാധീനം ചെലുത്തുന്ന രൂപത്തിലാക്കാനുള്ള ഒരു സംവിധാനം രൂപപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു ഡിജിറ്റൽ ക്ലാസ് റൂമൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാന് നമ്മുടെ കമ്മിറ്റിയൊക്കെ കൂടി ആലോചിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, നല്ല ആലോചനകളും അതിന്റെ പിന്നിൽ നല്ലൊരു ടീമും ഉണ്ട്. അപ്പൊ അതിനെ അവര് നമ്മളെയൊക്കെ സമീപിക്കും. നമ്മുടെ മക്കളുടെ ഭാവിക്കുള്ള കാര്യങ്ങളാണ്, ആ കാര്യങ്ങൾക്ക് നമ്മളെല്ലാവരും പിന്തുണയും സഹായ സഹകരണങ്ങളും നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അനാഥകൾക്ക് വേണ്ടി പുളിക്കൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു സംവിധാനമുണ്ട്. അനാഥ കുട്ടികളുടെ പൂർണ്ണമായ സംരക്ഷണം, അവരുടെ വീട്ടിൽ തന്നെ നിർത്തി അവർക്കാവശ്യമായ വിദ്യാഭ്യാസ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ചാരിറ്റിയുടെ ഒരു ടീമാണ്. അപ്പൊ നമ്മുടെ പ്രദേശങ്ങളിൽ അനാഥകളായി ഇങ്ങനെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരായിട്ട് ബന്ധപ്പെടുത്തി കൊടുത്താൽ അവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ അവർ ചെയ്യുമെന്ന് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. നമുക്കും അവരുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ പരിചയപ്പെടാൻ 28-ാം തീയതി പുളിക്കൽ പി വി സി ഓഡിറ്റോറിയത്തിൽ അവരൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. എന്താണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് അറിയിക്കാൻ. അപ്പൊ പല ഉൾപ്രദേശങ്ങളിലൊന്നും അവർക്കുള്ള വളണ്ടിയേഴ്സൊക്കെ ഇല്ലാത്തതുകൊണ്ട് പല ആളുകൾക്കും ഈ സഹായ ഒന്നും എത്താത്ത പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടി വിപുലമാക്കാനൊക്കെയുള്ള ഒരു പ്ലാനുണ്ട് എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ഒരു നല്ല കാര്യം എന്ന നിലക്ക് നമുക്കവരുമായി സഹകരിക്കാവുന്നതാണ്. സാധ്യമാകുന്നവരൊക്കെ അതിനോട് ചേർന്ന് നിൽക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ ധാരാളം നന്മകൾ ചെയ്യാനും പോരായ്മകൾ തിരുത്തി മുന്നോട്ട് പോകാനും ഒക്കെയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ ദീനിനെയും നമ്മുടെ ഉമ്മത്തിനെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഇസ്ലാമിന്റെ ഹലാലും ഹറാമും കൃത്യമായി മനസ്സിലാക്കി ഹലാല് മാത്രമായി മുന്നോട്ടു പോകുന്ന ഒരു ഖൗമായി രൂപപ്പെടാൻ അതിലെ നല്ല നല്ല മെമ്പർമാരാകാൻ നീ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണ റഹ്മാൻ. പരിക്കുകൾ, പോരായ്മകൾ, തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ട് പോയിട്ടുണ്ട് നാഥ. നിന്റെ അപാരമായ റഹ്മത്ത് കൊണ്ട്, നിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കതൊക്കെ നീ പുറത്ത് മാപ്പാക്കി തരണ റഹ്മാൻ. അള്ളാഹു ഞങ്ങളുടെ പോരായ്മകൾ നീ മാപ്പാക്കി തരണ റഹ്മാന്. എല്ലാവിധ നന്മകൾക്കും നീ മഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. അള്ളാഹുവെ, ഞങ്ങളുടെ പഠനത്തിലും പരീക്ഷകളിലും ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബജീവിതത്തിലും യാത്രകളിലും ഒക്കെ നീ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. ഒരുപാട് പേർ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട്. ആരോഗ്യപരമായി പ്രയാസമുള്ളവർ, അതുപോലെ തന്നെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർ, പ്രത്യേകമായ സർജറിക്ക് വിധേയമാകുന്നവർ, കുടുംബജീവിതത്തിന്റെ സ്വസ്ഥതക്കും സമാധാനത്തിനും വേണ്ടി ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർ, പ്രവാസ ലോകത്ത് അവർ പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, അങ്ങനെ വിവിധ തരത്തിലുള്ള ഒരുപാട് ആളുകൾ പല വിഷമങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സന്ദേശങ്ങൾ സഫലമാക്കി തരുമാറാവട്ടെ. അള്ളാഹു
مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اللهم ادخلنا الجنه مع الابرار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار